പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, അത് ആദ്യമായി പറയേണ്ടായിരുന്നു, ലാസ്റ്റിലോട്ട് പറയുന്നത് ശ്രമിക്കുക. ഇതിൻ്റെ പക്ഷേ ഇത്രയും അപ്ഡേഷൻ കൊണ്ടുവന്നതിൽ എനിക്ക് ഒരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് ഇവർക്ക് ഇതിൻ്റെ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യെസ്, അപ്പോൾ നമ്മൾ പലതവണയായിട്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ബെല്ലിംഗ് ഔറ എന്ന് പറയുന്നത്. അപ്പോൾ ബെല്ലിംഗ് ഔറയുടെ ഫസ്റ്റ് ജനറേഷൻ ഇറങ്ങിയ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തു, അതിൻ്റെ ഒരു റൈഡ് റിവ്യൂ ചെയ്തായിരുന്നു. പിന്നെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തു. ഇപ്പോൾ നമുക്ക് അതേ വണ്ടി തന്നെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, വീണ്ടും അവർ പുതിയൊരു ജനറേഷൻ മോഡൽ, നമ്മുടെ ബെല്ലിംഗ് ഔറയുടെ പുതിയൊരു ജനറേഷൻ മോഡൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൈവശം ഉള്ളത്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ബാറ്ററിയുടെ ഒരു സൈഡിലാണ്. ഒരു വലിയൊരു മാറ്റം തന്നെയാണ് പുതിയൊരു അപ്ഡേഷനിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിലുപരി കുറച്ച് മാറ്റങ്ങൾ ഈ വണ്ടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും, അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള ഫസ്റ്റ് ഞാൻ അത് പറഞ്ഞുതരാം. മറ്റു കുട്ടി അപ്ഡേഷൻസിൽ ഫസ്റ്റ് വരുന്ന ഡിസ്പ്ലേയിലാണ്ട്, നമ്മുടെ ഡിസ്പ്ലേ ഞാൻ ഓണാക്കാം. പഴയതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ വന്നിട്ട് വ്യത്യാസം പറയുന്നത് നമുക്ക് പഴയതുപോലെ ആ ബാറ്ററി ലെവൽ കാണിക്കുന്നതിന് പുറമെ ആ പെർസെൻറ്റേജ് കൂടെ കാണിക്കുന്ന ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബെല്ലിംഗ് എന്ന് പറയുന്ന ബാൾജിങ് അതായത് നമ്മുടെ ബെല്ലിംഗ് എന്ന് പറയുന്ന ഒരു നെയിമും ഇവിടെ ഒരു അവർ ഡിസൈനിലായിട്ട് അവർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു മാറ്റമാണ് നമ്മുടെ ഈ ഒരു വണ്ടിയിൽ അവർ ഡിസ്പ്ലേ ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാർജ് ചെയ്യുന്ന സ്പോട്ടിൽ മുൻപ് അവർ കൊടുത്തുന്ന ഒരു ബുഷ് ടൈപ്പായിരുന്നു, നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇളക്കുന്ന ടൈപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വന്നിട്ട് ഇത്തരത്തിലൊരു സ്പ്രിംഗ് ടൈപ്പിലായിട്ട് അവരാക്കിയിട്ടുണ്ട്. വളരെ കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത അവിടെ വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു രണ്ട് വശങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാ ഈ സൈഡിൽ വരുന്ന ഈ ഒരു കവർ, സിംഗാമിൻ്റെ ഒരു കവറിങ് എന്ന് പറയുന്നത് കുറച്ച് പഴയതിനേക്കാളും കുറച്ചും കൂടെ വിശാലമായ രീതിയിൽ, കുറച്ചും കൂടെ വീതിയുള്ള രീതിയിൽ അവർ ഒരു ഡിസൈൻ മാറ്റി അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. പിന്നെ മറ്റൊരു ചെറിയൊരു അപ്ഡേഷനായിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഗാർഡിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ നമ്മുടെ ടെയിലാമ്പിനെ കവർ ചെയ്തുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് തന്നെ നമുക്ക് ആക്റ്റീവ വണ്ടികളിലൊക്കെ വരുമ്പോൾ തന്നെ ഇതിലും ബെല്ലിംഗ് എന്ന് പറയുന്ന നെയിം കാണിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ പിന്നകത്ത് ആ മഡ് ഗാർഡിൻ്റെ ഭാഗം കുറച്ചും കൂടെ അവർ ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഈ ഒരു മോഡൽ അവർ ചെയ്തിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കുറച്ച് അപ്ഡേഷൻസ് കൂടി നമ്മുടെ ഈ ഒരു പുതിയ ബെല്ലിംഗ് അവറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു മാറ്റം പറയുന്നത് ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ബെല്ലിങ്ങിൻ്റെ ഒരു സിമ്പൽ ഉണ്ടായിരുന്നു, അതിപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടില്ല. പകരന്താ ഈ ഒരു ഭാഗത്ത് തന്നെ വണ്ടിയുടെ നെയിം ഔറ എല്ല എലിതിയം എന്നുള്ളൊരു ബാറ്ററിയുടെ ഒരു സിമ്പൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടുള്ള കുറച്ച് കുറച്ച് മാറ്റങ്ങൾ. ബാക്കി അതർവൈസ് വണ്ടിയുടെ ബാക്കി സസ്പെൻഷൻ്റെ ആണെങ്കിലും മറ്റു ടയറിൻ്റെ സെഗ്മെൻ്റ് ആണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വന്നിട്ടുള്ളൊരു പ്രധാന മാറ്റം ഞാൻ പറഞ്ഞായിരുന്നു ബാറ്ററിയുടെ സെഗ്മെൻറ്റ്. അതെന്താന്ന് പറയണ്ടേ, ഓക്കെ നമുക്ക് ബാറ്ററി ഓപ്പൺ ആക്കാം. അപ്പോൾ ഈ ബാറ്ററിയുടെ ഭാഗത്താണ് ഏറ്റവും വലിയൊരു പുതുമ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. എന്താണെന്ന് പറഞ്ഞുതരാം, ഇത് ഐ പവർ എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററിയിലുള്ള പുതുമ എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ലിഥിയം അയൺ ബാറ്ററി ആയിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ അത് ഒരു മാറി ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ ബെല്ലിംഗ് ഔറയിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ബാക്കി പവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെയാണ്. ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററിയിൽ 72 വാട്ടിൽ 43 ആമ്പവറിൻ്റെ ബാറ്ററിയാണ് അവർ ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തിട്ടുള്ളത്. മോട്ടറിൻ്റെ കപ്പാസിറ്റി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 3200 വാട്ട്സിൻ്റെ മോട്ടർ തന്നെയാണ് ഈ ഒരു വണ്ടിക്കും കൊണ്ടുവന്നുള്ളത്. പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ലിഥിയം അയണിൽ നിന്ന് മാറി ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററി ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പുതിയ ബെല്ലിംഗ് അവറിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകത. ഓക്കെ, നമ്മളിപ്പം ബാറ്ററിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു എങ്കിലും ഇനിയും കുറച്ച് മാറ്റങ്ങൾ നമ്മൾ ഈ വണ്ടിയിൽ പറയാനുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് പറയേണ്ടത് നമ്മുടെ ഈ ഒരു ഗ്രിപ്പ്, നമ്മുടെ ഈ ഒരു ആക്സിലറേറ്റർ ഗ്രിപ്പിൻ്റെ ഇതിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ കൊണ്ട് പഴയതിനേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഫീൽ നമുക്ക് തോന്നിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ സ്വിച്ചസിൻ്റെ ഒക്കെ ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടതല്ലെങ്കിലും ഇതുങ്ങൾ പറഞ്ഞേക്കാം, ഇതിൻ്റെ ഒരു കീ ലോക്കിൻ്റെ ആ ഒരു ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വണ്ടികളിലും അറിയപ്പെടുത്ത വണ്ടികൾ നമുക്ക് വണ്ടി ലോക്ക് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു കീ ഹോള് നമുക്ക് അടച്ചു വയ്ക്കാനുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു സംഭവം ഉണ്ട്, ഈ ഒരു സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ഫുൾ ലോക്ക് ആയിക്കോളും. അങ്ങനെ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്നുണ്ട്. പിന്നെ നമുക്കത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ നമ്മുടെ വണ്ടികൾ ചെയ്യുമ്പോൾ പോലെ തന്നെ നമുക്കിത് കണ്ടാം ലോക്ക്. അപ്പോൾ ഈ ഒരു പ്രസ്സിങ് സ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നൊരു മാറ്റം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡിൽ വന്നേക്കുന്ന മാറ്റം വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സൈഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നീളം ലെങ്ത് കുറവായിരുന്നു. സോ വണ്ടി ഒരുപാട് ചരിഞ്ഞ് നിൽക്കും പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണത്തേൽ അവർ അങ്ങനെയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം, കണ്ടോ. അപ്പോൾ ഞാൻ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്, കണ്ടോ. വണ്ടി ആ ഒരു പെർഫെക്റ്റ് നിൽക്കുന്നു. പക്ഷേ പഴയതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വണ്ടി ചരിഞ്ഞ രീതിയിൽ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡിലോട്ട് നോക്കുകയാണെങ്കിലും അവർ കുറച്ചും കൂടെ അതിൻ്റെ ഹൈറ്റിലും കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. അപ്പം ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പല സ്ഥലങ്ങളിലും അവർ കുറച്ച് അപ്ഡേഷൻസ് വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ മെയിനായിട്ടുള്ള അപ്ഡേഷൻ നമ്മുടെ ഈ ഒരു ബാറ്ററി ലിഥിയം അയണിൽ നിന്ന് മാറി ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററി ആയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
നമ്മുടെ വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൈലേജ് വരുന്നത് നമ്മുടെ പഴയ അതേ റേഞ്ച് തന്നെയാണ്, 140 മൈലേജ് റേഞ്ച് വരുന്നത്. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 135,000 റേഞ്ച് ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ. പക്ഷേ ഇത്രയും അപ്ഡേഷൻ കൊണ്ടുവന്നതിൽ എനിക്കൊരു കാര്യം എനിക്ക് പറയേണ്ടത്, ഇവർക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഭാഗങ്ങൾ LED ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവരിപ്പോഴും അത് ഹാലജൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും അപ്ഡേഷൻ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇവർക്ക് LED ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ 3rd ജനറേഷനാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യാനുള്ള പ്രധാന കാരണം, ഇത് ആക്ച്വലി നമ്മുടെ മാർക്കറ്റിലുള്ള പ്രീമിയം സെഗ്മെൻറ്റുമായിട്ട് കടപിടിച്ച് പോകാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ബെല്ലിംഗ് ഔറ എന്ന് പറയുന്നത്. കാരണം എടുത്തുള്ള കസ്റ്റമേഴ്സിന് അറിയാം ഈ ഒരു വണ്ടിയുടെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, ആദ്യമായി പറയേണ്ടായിരുന്നു, ലാസ്റ്റിലോട്ട് പറയുന്നത് ക്ഷമിക്കുക, ഇതിൻ്റെ ബോഡി ക്വാളിറ്റി പഴയൊരു വണ്ടി എന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയിലൊക്കെ നല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പഴയതൊരു മോഡൽസ് എന്ന് പറയുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതെന്തോ ഒരു അത്ര ക്വാളിറ്റി പോരല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേക്ക് ബോഡി ക്വാളിറ്റി എന്ന് നോക്കുമ്പോൾ നല്ല ഫൈബർ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ അവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ബാറ്ററി സെഗ്മെൻറ്റൊക്കെ മാറി സ്ഥിതിക്ക് വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്ത് നോക്കാം. വണ്ടിയുടെ പെർഫോമൻസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബെല്ലിംഗ് ഔറ എന്ന് പറയുന്ന മോഡൽ ലേഡീസിന് കുറച്ച് പാടായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ഹൈറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ഞാൻ തന്നെ കാല് തന്നെ മുപ്പൂറ്റി എനിക്ക് തറയെ കുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചോട്ടെ, എന്തെങ്കിലും പവറിലോ അതിൻ്റെ ഒരു ഓടിക്കുന്ന കംഫർട്ടിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. വണ്ടി ആ പഴയ ആ ഒരു പവർ കൊണ്ട് കേട്ടോ. കാരണം ചില കൈ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി നല്ല രീതിയിലൊരു പുള്ളിങ് ഫീൽ തോന്നുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വരാം ഞാൻ കേട്ടോ. വണ്ടി ഓടിച്ചിട്ടേ എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വണ്ടി ഫസ്റ്റ് പറയേണ്ട ആ ഗ്രിപ്പ് മാറിയപ്പോഴത്തേക്ക് നമ്മൾ ആക്സിഡൻറ്റ് കൊടുക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ട്, അത് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഗ്രിപ്പ് മാറിയപ്പോൾ തന്നെ അതിൻ്റെ ടോട്ടൽ അതിൻ്റെ ഒരു ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നല്ല പുള്ളിങ് നേരത്തെ ഉണ്ടായിരുന്ന അതേ പുള്ളിങ് തന്നെ വണ്ടി കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയിലോട്ട് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലിഥിയം അയണിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പം ഒരു 100% നിന്നും ഇപ്പോൾ ഒരു 20% ആയാലും നമുക്ക് ചാർജ് നമ്മുടെ ഈ 100 പവർ എന്താണോ അതേ പവർ ഫീൽ തന്നെ നമുക്ക് 20 കിട്ടുമെന്നാണ് ലിഥിയം ഫെറോഫോസ്ഫേറ്റിൽ വരുന്ന ചെറിയ പ്രത്യേകത. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമ്മുടെ ഇത് മറ്റു വണ്ടികൾ സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ ഇവിടെയൊക്കെ നോക്കുന്നത്, പക്ഷേ ഇതിനെ ചേട്ടൻ ഫ്രണ്ടിലാണ് വരുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ ഈ എൻ്റെ നടുക്ക് ഭാഗത്ത് സൈഡ് സ്റ്റാൻഡ് വരുന്നത്. ഞാൻ കുറേ നേരം കൊണ്ട് ഇങ്ങനെ കാലിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എവിടെയാണ് സൈഡ് സ്റ്റാൻഡ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി ഓടിച്ചിട്ട് ഓക്കെയാണ്, നൈസാണ്. ഇതിൻ്റെ ഒരു ബാക്കി റിവ്യൂസും കാര്യങ്ങളെന്ന് വെച്ചാൽ ഇനി മറ്റുള്ള കസ്റ്റമേഴ്സ് എടുത്തതിന് ശേഷം നമുക്കറിയാൻ പറ്റൂ എങ്ങനെയാണ് പുതിയൊരു ബാറ്ററി ചേഞ്ച് വന്നപ്പോഴത്തേക്കും പഴയ ആ രീതിയിൽ തന്നെ വണ്ടി മികവുറ്റതാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് വണ്ടി ഒരാൾ എടുത്തതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ബെല്ലിംഗ് അവരുടെ ഒരു ന്യൂ ജനറേഷൻ്റെ ഒരു റിവ്യൂ നമ്മളിന്ന് കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയുക. അവരുടെ പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കമൻറ്റിൽ അറിയുക. മറ്റൊരു വീഡിയോ കാണാം കേട്ടോ. ബൈ ബൈ.